തേത്തിയുടെ തുണികളൊക്കെ കഴിഞ്ഞു, ഇനി വീട്ടിലോട്ട് പോവാ. ആ പിന്നെ ഇപ്പം കാണി, വെറുതെ തുണി എടുക്കുന്ന കാണിക്കുന്നേ ഉള്ളൂ, അത് കഴിയുമ്പോ പിന്നെ ഞാൻ തുണി എടുക്കേണ്ടി വരും. ശരി, ഏതായാലും ഞങ്ങൾ ഇനി ശബരിമല പോലുള്ള മലയാണ് അവരോടോട്ട്, അത് കേറട്ടെ, അത് കേറി പോണം. എന്നാലേ അങ്ങ് വീട്ടിൽ ചെല്ലുണ്ടോ, അങ്ങ് മേളിൽ ചെല്ലണം. ഏതായാലും ഞാൻ തേത്തിയുടെ മൊബൈൽ കൊടുക്കട്ടെ, ഞാൻ എന്നിട്ട് തുണി പിടിക്കട്ടെ. എന്താ ഇവിടെ ഉരുണ്ട് താഴെ പോ. ഇങ്ങനെ പിന്നെ വൈബ്രേഷൻ പോലെ അങ്ങനെ വീണ്ടും നമ്മൾ പഴയ ട്രാഫിക് സിഗ്നലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് സിഗ്നൽ ലൈറ്റ് ഇടുമ്പോൾ നമ്മൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോയി. ആ മുള നിൽക്കുന്നുണ്ട്, അതിലെ മേളോട്ട് പോകുമ്പോൾ വീടെത്തു. അവിടെയാണ് നമുക്ക് എത്തേണ്ട സ്റ്റേഷൻ ഉള്ളത്. കേരളത്തില് പണ്ട് ഇതുപോലത്തെ ഒക്കെ വഴി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ചില സ്ഥലങ്ങളില്. ശർക്കര എടുക്കുന്നത് ഇവിടെ പന, ശർക്കര പന. അവിടെയാണ് ഇവര് ശർക്കര എടുക്കുന്നത് എന്നാ പറയുന്നേ. സൂം ചെയ്ത് കാണിക്കാം. എന്താ ആ മുള വെച്ചിട്ടില്ലേ, ആ മുള കൂടെ ചവിട്ടി കേറിയാണ് അവര് എടുക്കുന്നത്. പിന്നെ അത് നമ്മളവിടെ പനയുടെ കള്ളെടുക്കത്തില്ലേ കുടിക്കാൻ, അതുപോലെ അത് തന്നെ സാധനം. നമ്മുടെ ഹിൽ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്, തേത്തിയുടെ വീടുള്ള ഹിൽ ടോപ്പ്. ഇതെന്തോ ഡ്രാഗൺ ഫ്രൂട്ട് എന്നോ സ്നേക്ക് ഫ്രൂട്ട് എന്നൊക്കെ ഭയങ്കര മധുരാ തിന്നാനെന്നൊക്കെ പറയുന്നത്, വലുതാണ്. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. തേത്തിയുടെ അമ്മ ഇവിടെ നിപ്പുണ്ട്. അതായത് നമ്മളിങ്ങനെ ഭാഗ്യത്തിന് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ശരി, കൊണ്ട കേറിപ്പോന്നു. ഇവള് കേറിപ്പോയിട്ടും വണ്ണം കുറയുന്നില്ലല്ലോ.